സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രണ്ട് രാജാക്കന്മാർ 18 മുതൽ 20 വരെ അധ്യായങ്ങളിൽ 3 രാജാക്കന്മാരുടെ വിവരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. ഭക്തനും നീതിമാനുമായിരുന്ന ഹെസക്കിയ, ദൈവനിരാസകനായിരുന്ന മനാസെ, പിന്നെ വീണ്ടും ഭക്തനും നീതിമാനുമായ ജോസിയ. ഹെസക്കിയായും ജോസിയായും യൂദായിലും ദേവാലയത്തിലും ഭരണക്രമത്തിലും ദൈവിക ഹിതത്തിനനുസൃതമായി നിരവധി പരിഷ്കരണങ്ങൾ നടത്തിയവരാണ്. എന്നിട്ടുപോലും ആ പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരുടെ ദുഷ്കൃത്യങ്ങളുടെ ആഴമേറിയ സ്വാധീനത്തെ ചെറുക്കാനോ അറുതി വരുത്താനോ അവർക്ക് സാധിച്ചില്ല. ആ തിന്മകൾ അത്രമേൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ഹെസക്കിയ ദൈവത്തിന്റെ പ്രവാചകന്മാരെ ചേർത്ത് പിടിച്ചിരുന്നു. അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു രാജാവാണ്. ജോസിയ ദൈവിക നിയമത്തെ ജനത്തിന്റെ ഇടയിൽ പുനഃപ്രതിഷ്ഠിച്ചവനുമാണ്. നാം ഇന്ന് സുവിശേഷത്തിൽ നിയമത്തിന്റെയും പ്രവാചകരുടെയും പൂർത്തീകരണമായ സ്നേഹത്തെ കാണും. അപ്പോൾ ഇതുകൂടി ചേർത്ത് വായിക്കുക. ഇന്ന് രണ്ട് രാജാക്കന്മാർ 19, തൊട്ടു മുൻപുള്ള 18 അധ്യായത്തിൽ അസീറിയൻ രാജാവായ സെന്നാ കരിബിന്റെ യുദ്ധപ്രഭുക്കന്മാർ ജെറുസലേമിനെ വളഞ്ഞുപിടിച്ച് ഉപരോധമേൽപ്പിച്ച് അവരുമായി വിലപേശുന്ന ഭാഗമാണ്. ധാർഷ്ട്യം നിറഞ്ഞ അവരുടെ ആക്രോശങ്ങൾ നമുക്കവിടെ കേൾക്കാം. ഹെസക്കിയായ്ക്കും യൂദാ രാജ്യത്തിനും ഇനി പ്രത്യാശയ്ക്ക് വകയില്ല എന്നവർ ആവർത്തിക്കുകയാണ് ആ ഭാഗങ്ങളിൽ. അവിടെ പ്രത്യാശ, ബാത്ത എന്നൊരാശയം വളരെയേറെ പ്രസക്തമായി കടന്നുവരികയും ചെയ്യുന്നുണ്ട്. അസീറിയക്കാർ തുടർന്ന് പറയുന്നു, ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന്. വീണ്ടെടുക്കാൻ, നഷ്താൽ, അവിടെ ഈ വാക്ക് ശ്രദ്ധേയമായി വരികയും ചെയ്യുന്നു. യൂദ എന്ന കുഞ്ഞു രാജ്യത്തെ മാരകമായി വെല്ലുവിളിക്കുന്ന അസീറിയ എന്ന മഹാസാമ്രാജ്യം, ഈയൊരു സമവാക്യത്തിൽ ദൈവത്തെക്കൂടി ചേർത്ത് പിടിക്കാൻ യൂദ കാണിക്കുന്ന മനോഭാവം തന്നെയാണ് അവരുടെ പ്രത്യാശ. പ്രത്യാശ എന്നത് അവർക്ക് ഒരു ജീവിതഗന്ധിയായ അനുഭവമായി മാറുന്നു. ട്രസ്റ്റ് ആസ് എ പോളിസി. ദൈവത്തെ സീരിയസ് ആയി പരിഗണിക്കുക. ജീവിത ദുഃഖങ്ങളിൽ ദൈവം വലിയൊരു സത്യവും ശരിയുമാണ്. അല്ല, ദൈവം മാത്രമാണ് ഒരേയൊരു സത്യവും എല്ലാത്തിനും ശരിയും. ഇന്ന് രണ്ട് രാജാക്കന്മാർ 19-ൽ ഏഷ്യാ പ്രവാചകൻ മനസ്സുലഞ്ഞ ഹെസക്കിയായുടെ അടുത്ത് ചെന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ചൊരിയുകയാണ്. ഹെസക്കിയായുടെ പിതാവ് ആഹാസ് അത്ര ദൈവനിഷ്ഠയുള്ള ഒരു രാജാവായിരുന്നില്ല. ഇതുപോലൊരു സന്ദർഭത്തിൽ യുദ്ധഭീഷണിയുടെ നിഴലിൽ അവൻ വിശ്വാസമില്ലാതെ കാറ്റിൽ ഇല പോലെ ഇളകി. അന്നും ഏഷ്യ ആഹാസിനെ സമീപിച്ച് പറഞ്ഞിരുന്നു, നീ വിശ്വാസത്തിൽ നിലനിന്നില്ലെങ്കിൽ വീഴുമെന്ന്. അന്ന് അവന്റെ മുൻപിൽ ഏഷ്യ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ അടയാളം പ്രവചിച്ചു. ഏഷ്യ 7:14. അത് ദൈവം മനുഷ്യനായി വന്ന ക്രിസ്തുവിൽ പരിപൂർണ അർത്ഥം നേടുന്നു. പക്ഷെ ഏറ്റവും അടുത്ത ഒരു അർത്ഥമുണ്ട് അതിന്. തന്റെ പുത്രനായ ഹെസക്കിയായുടെ ജനനം തന്നെയാണ് ആഹാസിന്റെ മുൻപിൽ ആ സന്ദർഭത്തിന്റെ ഏറ്റവും അടുത്ത അടയാളമായി പരിണമിച്ചത്. അതായത് ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിന്റെ ആദ്യ പടിയെന്നോണം. കാരണം ആഹാസിന്റെ ഭാര്യയെ നോക്കിയായിരിക്കണം ഏഷ്യ അന്ന് അത് പറഞ്ഞത്. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന്. യഥാർത്ഥ കന്യകയും അവളുടെ യഥാർത്ഥ പുത്രനായ ക്രിസ്തുവും ഇനിയും ഏറെ നാളുകൾക്ക് ശേഷം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ ക്രമത്തിൽ ഓരോ വ്യക്തിയും ക്രിസ്തുവിലേക്ക് പടർന്നേറുന്ന ഒരു പ്രഭവ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ജെറുസലേമിന് അഥവാ സിയോന് വേണ്ടി അരമുറക്കിയിറങ്ങുന്നത്. അതിന് രണ്ട് കാരണങ്ങൾ ഇന്ന് തിരുവചനം ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ദൈവം തന്നെ പ്രതി തന്നെ ചെയ്യുന്നത്. പിന്നെ ദാവീദിനെ പ്രതിയും. ദാവീദിന്റെ പരമ്പരയെന്നത് ദൈവം മനുഷ്യനായി പിറക്കാനിരിക്കുന്നതിന്റെ ഇമ്മാനുവേലിന്റെ ജന്മഗേഹമായി മാറുകയാണ്. അതിൽ തന്നെ ദാവീദിന്റെ കേന്ദ്രം സിയോൻ അഥവാ ജെറുസലേം എന്നത് ലോകത്തിന്റെ തന്നെ അടയാളമായി മാറുന്നു. ദൈവം തന്റേതായി വീണ്ടെടുക്കുന്ന ലോകത്തിന്റെ അടയാളം. വിഖ്യാത ചിന്തകനായ മാർട്ടിൻ ബൂബർ ദൈവത്തിന്റെ രക്ഷാകര വ്യവസ്ഥയെക്കുറിച്ച് ഈ കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. ലോകത്തിന്റെ വീണ്ടെടുപ്പും സിയോന്റെ വീണ്ടെടുപ്പും ഒരേ ഒരു കാര്യം തന്നെയാണ്. വീണ്ടെടുക്കപ്പെട്ട ലോകത്തിന്റെ ഹൃദയഭാഗത്ത് സിയോൺ നിലകൊള്ളുന്നുവെന്ന്. തിരുസഭയാണ് ഈ അഭിനവ സിയോൺ എന്ന കാര്യം നമുക്ക് ഇതിനകം വ്യക്തവുമാണല്ലോ. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ നാം അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. സിയോന്റെ പുകളുകൾ, ലൗദ സിയോൺ പാടുമ്പോൾ. ദൈവം മനുഷ്യനായിക്കൊണ്ട് നമ്മുടെ ഇടയിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിന്റെ ഒരു ചലനം നാം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ ഒരു വിപരീത ചലനം കൂടി ഇന്ന് തിരുവചനം അടയാളപ്പെടുത്തുന്നുണ്ട്. ദൈവമാകാൻ ശ്രമിക്കുന്ന മനുഷ്യനെ. അസിറിയായുടെ ആക്രോശങ്ങളും വമ്പുപറച്ചിലുകളും അതിന്റെ ദൃഷ്ടാന്തമാണ്. അവർ ജീവനുള്ള ദൈവത്തെ തന്നെയാണ് അപമാനിക്കുന്നത് തങ്ങളുടെ ധാർഷ്ട്യത്തിൽ. സർവനിയന്ത്രണത്തിന്റെയും സർവാധികാരത്തിന്റെയും ചൂഷണത്തിന്റെയും ഇങ്ങനെയുള്ള നയപരിപാടികൾ ലോകത്തിലെ എല്ലാ ശക്തികളും അവലംബിക്കുന്നതാണ് ദൈവമാകാൻ ശ്രമിച്ചുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 48 സിയോന്റെ പുകൾ പാടുകയാണ്. ഉന്നതങ്ങളുടെ സൗന്ദര്യം, എപ്പേ നോഫ്,
എന്ന സിയോനെക്കുറിച്ച് അവിടെ പാടുന്നുണ്ട്. അതായത് സ്വർഗം ഭൂമിയെ തൊടുന്ന വണ്ണം സൗന്ദര്യമുള്ള സ്ഥലമെന്നർത്ഥം. സ്വർഗം ഭൂമിയെ തൊട്ട് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും ക്ഷണിക്കുകയാണ്. സിയോനോട് ദൈവം ചെയ്ത കാരുണ്യവും അവൾക്ക് നൽകിയ ബലവുമാണ് സുകൃതങ്ങളുടെയും സ്തുതികളുടെയും സുവാർത്തയുടെയും ആധാരമായി മാറുന്നത്. എത്തിക്സ്, പ്രൈസ് ആൻഡ് എവഞ്ചലിസം. ദൈവം രാജാവാണ് എന്ന ഈ വിശ്വാസാനുഭവം അതിനാൽ തന്നെ സർവ്വലോകത്തിലേക്കും തീക്ഷ്ണതയോടും ശക്തിയോടും വിശുദ്ധിയോടും കൂടെ പകർന്നൊഴുകുകയാണ്. അസീറിയ കാണാതെ പോയ മഹാരാജനാണ് ദൈവം, യൂദയെ ആശ്രയിച്ച മഹാരാജനും. ഇന്ന് ഏശയ്യാവഴി നാഥൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. ഇത് പ്രത്യാശയുടെയും രക്ഷയുടെയും വിളംബരമാണ്, സാൽവേഷൻ ഓറക്കിൾ. നാം കഴിഞ്ഞ ദിവസം കണ്ട വിശുദ്ധ അക്യുനാസിന്റെ ലൗദ സിയോൺ എന്ന ഗീതത്തിൽ ഒരു വാചകമുണ്ട്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദൈവസാമീപ്യത്തിന്റെ സഹവാസത്തിന്റെ കൂതാശിയായ പരിശുദ്ധ കുർബാനയെക്കുറിച്ച്. വെരെപ്പാനിസ് ഫീലിയോറും നോൺ മിത്തേന്തുസ് കാനിബൂസ്. നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കാൻ പാടില്ലാത്ത മക്കളുടെ യഥാർത്ഥ അപ്പമെന്ന്. അസീറിയയുടെ ആക്രോശത്തെ ദൈവം തളയ്ക്കാൻ പോകുന്നത് വന്യമൃഗങ്ങളെ വരുതിയിലാക്കുന്ന ശൈലിയിലാണെന്ന് ഏശയ്യ ഇന്ന് അറിയിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 19:28. ഇന്ന് സുവിശേഷം Matthew 7:6-14 ഭാഗങ്ങളിൽ നാഥൻ പറയുന്നു, വിശുദ്ധമായവ നായ്ക്കൾക്കും പന്നികൾക്കും ഇട്ടുകൊടുക്കരുത് എന്ന്. ലോകത്തിൽ നിന്ന് നാം നമ്മുടെ സൗമ്യതയ്ക്കും വിശ്വസ്തതയ്ക്കും വിശുദ്ധിക്കും അനുയോജ്യമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കരുത്. അവിടെ എത്ര നന്മ നാം ചൊരിഞ്ഞാലും അവ നമ്മെ തിരിച്ചാക്രമിക്കുക മാത്രമേ ചെയ്യൂ, ദ്വേഷിക്കുകയും ചെയ്യും. അതേസമയം നമ്മുടെ വിശ്വാസവും ആത്മസമർപ്പണവും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹദാനങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിരിക്കണം. പ്രാർത്ഥനകൾ കൈവിടാത്ത സ്നേഹതാഥനാണ് ദൈവം. അതുകൊണ്ട് തന്നെ നിയമവും പ്രവാചകരും പൂർത്തീകരിക്കപ്പെടുന്ന പരസ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും ഏകകമായ പരമമായ കൽപ്പനയെക്കുറിച്ച് നാഥൻ ഇന്ന് സംസാരിക്കുകയാണ്. മനുഷ്യന്റെ ദൈവികതയുടെ സുവർണ നിയമം. അവരുടെ നന്മയെ ഇച്ഛിക്കുന്നതാണ് സ്നേഹമെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം മനുഷ്യനായപ്പോൾ അവിടുന്ന് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ഈ പാരമ്യം നാം കാണുന്നുണ്ട്. അതേസമയം മനുഷ്യൻ ദൈവമാകാൻ ശ്രമിക്കുമ്പോൾ അത് സ്നേഹനിരാശത്തിൽ കലാശിക്കുന്നത് നാം കാണുകയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നാഥൻ പറയുന്നു, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണമെന്ന്. നമ്മുടെ വ്യക്തിപരമായ നിലപാടുകളെയും സ്നേഹത്തിന്റെ നിലവാരത്തെയും വിശ്വാസശീലങ്ങളെയും അത് പരിശോധിക്കുകയാണ്. മറ്റാർക്കും നമുക്ക് പകരമാകാൻ കഴിയാത്ത ഇടുങ്ങിയ വാതിൽ, അവിടെ നാം തനിയെ കയറിപ്പോകണം. അവിടെ ഞാൻ തന്നെയായി കയറിപ്പോകണം.